ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു പർച്ചേസിൻ്റെ വീഡിയോയും പിന്നെ കുറച്ച് എന്താ പറയുക, വീട്ടിൽ നിന്ന് ഇമ്മ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, മിപ്പി എല്ലാം വന്നിരുന്നു എന്ന് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നതിൻ്റെ അന്നത്തെ ചെറിയൊരു മൊമെൻറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ഫുള്ളായിട്ട് തന്നെ കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വ്യൂവേഴ്സോ സബ്സ്ക്രൈബ് അല്ലെ വ്യൂവേഴ്സൊക്കെ ആണെന്നുണ്ട് വെച്ചെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ ഞങ്ങൾ ഫസ്റ്റ് തന്നെ എന്താണ് പർച്ചേസിന് പോവുകയാണ്. പർച്ചേസ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളുടെ വീട്ടിലേക്ക് ഒരു സോഫ സെറ്റ് മേടിക്കണം. അപ്പോൾ അതിനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിലത്തെ കാഴ്ചകളാണ്, നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. അത് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ചില പാലക്കാട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഏരിയ കേട്ടോ, ചില ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ കുറച്ചങ്ങോട്ട് മാറി എന്ന് വെച്ചാൽ ഇതുപോലെ ഡ്രൈ ആയിട്ടും ഒക്കെ ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ വേറെ ഏതെങ്കിലും എന്ത് സ്ഥലത്ത് പോയിട്ട് ആണോ ഉള്ളത് എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ തോന്നിക്കുന്ന ഒരു ഏരിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഷോപ്പ് എന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് തന്നെ ഉള്ള ഒരു കന്നെ കടയ്ക്ക് നേട്ടാ പോകുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ പോരാത്തതിന് അവർ നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. നമ്മൾക്ക് ഇഷ്ടമുള്ള കളറിലോ അങ്ങനെ ഏതൊക്കെ മോഡൽ വേണമെന്നുണ്ട് വെച്ചെങ്കിൽ അവരത് അതുപോലെ തന്നെ ചെയ്തു തരും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് എന്താണ് സോഫ സെറ്റ് ഇഷ്ടപ്പെട്ടത് ഇതേപോലെ എന്തെന്നാ പറയുക, അതിന് ചെയ്തു തരാം, നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ സാറില്ല എന്ന് ഞങ്ങൾക്കത് മതി എന്നുള്ളതിൽ ആ ഒരു കളറ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഇത് തന്നെ മതി പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ അലമാരയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഇങ്ങനത്തെ മോഡലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സിമ്പിളായിട്ട് എന്നാൽ കാണാൻ നല്ല എന്താ പറയുക, ക്ലാസി ആയിട്ടുള്ളത് നല്ല രസമാണ്. ആ ഫസ്റ്റ് തന്നെ കണ്ട എന്താ പറയുക സോഫ സെറ്റ് അത് നല്ല രസമുണ്ടല്ലേ. കൂടുതലും മരത്തിൻ്റെ ആകുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. ഈ അലമാര കണ്ട, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇഷ്ടമായി പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ നമ്മൾ കബോർഡ് വർക്കൊക്കെ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും. നമ്മളത് വീട്ടിൽ റൂമിൽ സൈഡിൽ കൊണ്ടുപോയി ഇട്ടു എന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് എന്തെന്നാ പറയുക ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല സിമ്പിളായിട്ടുള്ളതായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും മരത്തിൻ്റെ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകം ഒരു കാണാൻ ഒരു ലുക്കാണ്. ഇപ്പോൾ അത്ര പെട്ടെന്ന് നാശമാവില്ല അങ്ങനൊരു ഇതും കൂടി ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ എന്തോ ഓഫർ ഇട്ട പോലെ തോന്നിയിട്ടാണ്. പക്ഷെ അതൊന്നും ഞാൻ ചോദിക്കുകയൊന്നും ചെയ്തില്ല, ചോദിച്ചതാണ് വെച്ച് കറക്റ്റായി പറഞ്ഞുതരായിരുന്നു. പിന്നെ ഈ ഒരു ഇത് കണ്ടതൊക്കെ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇടാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും, കാണാനായിട്ട് നല്ലൊരു ലുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ടീഫോയും കൂടി ഇതുപോലെ ഫ്രണ്ടിൽ വെക്കുകയാണെന്നുണ്ട് വെച്ചാൽ ഈ ഒരു മേശ എന്ന് പറയാം അല്ലേ, ഈ ഒരു മേശയുടെ ഒപ്പം അതേപോലെ മരത്തിൻ്റെ തന്നെ ഒരു ഗ്ലാസ് ടോപ്പുള്ള ടീഫോയും കൂടി ഒപ്പം വെക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും. ഞങ്ങൾ സെലക്ട് ചെയ്തത് ഈ ഒരു ഗ്രേ കളറിലുള്ള എന്താ പറയുക സോഫ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ വേഗം പോയിട്ട് വീഡിയോ എടുത്തത്. അതുവരെ ഇവിടെ എല്ലാം ഒന്ന് നോക്കിങ്ങണ്ട് അനയെ നിൽക്കുകയായിരുന്നു, എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ചോദിച്ചിങ്ങണ്ട് വേഗം പോയിട്ട് എടുക്കാത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ വീട്ടിൽ അവർ തന്നെ എന്താ പറയുക ഇതാക്കിയിട്ട് നമ്മളവിടെ കൊണ്ടുപോയി ഇട്ടു. അതാണ് ഫോട്ടോയിൽ കണ്ടത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ ഇതാ അന്നത്തെ ദിവസം പുറത്തു പോയ കാരണം തന്നെ രാത്രി എന്തായാലും മുക്കാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാഷ്ടയാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇക്കാക മേടിച്ചിട്ട് വരിക ചെയ്തത്. ഈ ഒരു പൊറാട്ട ഈ ഒരു എന്താ പറയുക ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി എരിവ് കൂടുതലാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല എരിവുണ്ടാവുമായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറാട്ട ഈ ഒരു കോമ്പിനേഷനും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീഫിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു മസാല പോലെ,
അതും ബീഫ് റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതും നന്നായിട്ടുണ്ടായിരുന്നു. പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽക്ക് കിട്ടിയ ചിക്കൻ കറി ആയാലും ബീഫ് റോസ്റ്റ് ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ സ്പൈസി ആയിട്ട് എനിക്ക് തോന്നിയത് ബീഫിൻ്റെ ആ ഒരു റോസ്റ്റാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടിയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫുഡ് റിവ്യൂ ചെയ്യാണെന്നൊന്നും വിചാരിക്കേണ്ട. ഫസ്റ്റ് തന്നെ എനിക്കത് കിട്ടിയപ്പോൾ ഞാൻ ഏതായാലും ഷൂട്ട് ചെയ്യാം അങ്ങനെ ഒരിതിൽ എടുത്തതാണ്. അല്ലാണ്ട് ഫുഡ് റിവ്യൂ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പറഞ്ഞു തരാൻ കിട്ടൂല ഒന്നാമത്. അപ്പോൾ എന്തായാലും അത് അങ്ങനെ അന്നത്തെ ദിവസം രാത്രിക്കലത്തെ ഫുഡ് അതന്നെയായിരുന്നു. പൊറോട്ടയും ബീഫ് കറി ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ കറിയും. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞല്ലോ, നമുക്ക് ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം ആണ് ഇമ്മിയും ഉപ്പിയും എല്ലാവരും വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത്രയും ലേഗായത്. നമ്മൾ വീട്ടിലാരെ എല്ലാവരും വന്നു എന്ന് വെച്ചാൽ നമുക്കൊരു എന്താണ് വ്ളോഗ് ചെയ്യുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ല. അവരുടെ കൂടെ ഇരിക്കാൻ തന്നെ തോന്നും. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ ഇടയിൽ ചെറുതായിട്ട് ഓരോ മൊമെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇമ്മി എല്ലാവരും വരുന്നാന്ന് ഞാൻ എന്താ പറയുക മീൻകറിയും ഒക്കെ വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മീനും മീൻ പൊരിക്കലും പിന്നെ മീൻ എന്താ പറയുക മീൻകറിയും സെലിയോപ്പിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വെക്കുന്ന കറിയുടെ ആ ഒരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ എന്തെന്നാ പറയുക അതൊന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. എൻ്റെ ഈ പണിയുണ്ടല്ലോ, അത് തേങ്ങ ചിറകി ഇതാവുമ്പോഴേക്കിനും ഇപ്പിയും എല്ലാവരും വന്നു. സമയം അപ്പോഴേക്കിനും ആവും ചെയ്തു. പക്ഷെ ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക ഉള്ളി അരിഞ്ഞ് വെക്കലും അങ്ങനെ എല്ലാം ആക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കുക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കുമ്പോൾ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കിനും അവരെല്ലാവരും വന്നപ്പോൾ പിന്നെ ഞാനത് അങ്ങനെയും വിട്ടു. അപ്പോൾ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. അടുക്കളയിലെ കോലം കണ്ട ആൾക്കാരെ, ചെറിയൊരു അടുക്കളയാണ്, ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ പണിയും ചെയ്യുന്നത് കേട്ടോ. ശരിക്കും അടുക്കളയ്ക്ക് എന്തെന്നാ പറയുക കുറച്ച് ഇത് വേണം, സ്പേസ് വേണം. സ്പേസ് മീൻസ് നമുക്ക് കുറച്ച് തട്ട് വേണം, എന്തെന്ന് വിസന വേണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. എല്ലാതും നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ വീട്ടുകാർ വന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും ഞാൻ എടുത്തു വെച്ചു എന്ന് പറഞ്ഞിട്ടില്ല കുറച്ച് മൊമെൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സ്റ്റേ സേഫ്, താങ്ക് യു.